ചിത്രശില്പത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഒരു സാധാരണ ഒരു ചിത്രം വരയ്ക്കുന്നത് കാണിക്കുകയാണ്. അപ്പം ഇത് കൂളിംഗ് ക്ലാസ്സാണ്. കണ്ടില്ലേ, ഈ കൂളിംഗ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിയിട്ടുണ്ട്, ഗ്രീൻ സ്റ്റിക്കർ ഒട്ടിയിട്ടുണ്ട്. ഇത് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിക്കറാണ്. അപ്പം അത് ഒട്ടിയിട്ട് ഉണ്ട്, നമ്മൾ കാണിച്ചിട്ടില്ല. സ്റ്റിക്കർ ഒട്ടിക്കണതൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഗ്ലാസ്സിൽ സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കുക എന്നുള്ള വീഡിയോസ് മുതൽ ഗ്ലാസ് ഡിസൈനിങ് ഒരു രണ്ട് മൂന്നാല് തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണാത്തവരൊക്കെ ഒന്ന് കാണൂ. പിന്നെ നമ്മൾ ഫിഗർ വർക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ചിത്രം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ചിത്രമാണ്, നമ്മൾ മാറ്റിയൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് വരച്ച ചിത്രമാണ്. നോക്കിയിട്ട് ഒരു ചെറിയ സീനർ നോക്കി വരച്ചാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം, സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അതൊന്ന് കാണാം. ഫിഗർ വർക്ക് പറഞ്ഞാൽ അധികാരിക്കും അറിയുണ്ടാവില്ല. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഫിഗർ വർക്ക് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ, അതേപോലെ കലാഭവൻ മണി ചേട്ടനെ, പിന്നെ നമ്മുടെ മോദിജീനെ, അതേപോലെ യേശുദാസ് സാറിനെ, പിന്നെ നമ്മുടെ MP MLA, അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ ഫിഗർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പഴയകാല ഫോട്ടോസിൻ്റെ ഫിഗർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിത്രം വരെ കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിക്കർ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ എച്ചിങ് അടിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുത്തു. ഇനി നമുക്കത് എച്ചിങ് അടിക്കണം. എച്ചിങ് അടിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ എച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണ്ണിൽ മണൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ എച്ചിങ് അടിക്കുന്നത്. മണൽ പറഞ്ഞാൽ സാധാരണ മണല്ല, ഇതൊരു നൈസ് മണലാണ് കേട്ടോ. ഇത് ഇതിനായിട്ട് പ്രത്യേകം ഉപയോഗിക്കണം, നല്ല റേറ്റ് വരും കേട്ടോ ഈ മണലിന്. ആ മണൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ്സിക്ക് ശക്തിയായിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഗ്ലാസ്സിൽ ഇങ്ങനെ ഇത് വരുന്നത്. നല്ല ഡേഞ്ചറുള്ള വർക്കാണ് കേട്ടോ. നമ്മൾ കണ്ണിലൊക്കെ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒട്ടിച്ച സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഫ്രെയിം ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ പടത്തിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തെടുത്തു. പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഒരുപാട് ഫിഗർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മുന്നുള്ള എപ്പിസോഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ ബൈ.